സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ലൈഫ് മിഷനെയും ബാധിച്ചുവെന്ന തുറന്നു സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ബജറ്റിൽ പ്രഖ്യാപിച്ച കോടിയുടെ പദ്ധതിയിൽ ഇതുവരെ ചെലവഴിച്ചത് രണ്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം തുക മാത്രമാണെന്ന ജനം ടി വി വാർത്തയോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ മിക്കയിടത്തും സർക്കാരിന് ഫണ്ടില്ല ബജറ്റിൽ പ്രഖ്യാപിച്ച എഴുന്നൂറ്റി പതിനേഴ് കോടിയുടെ പദ്ധതിയിൽ ഇതുവരെ ആകെ ചെലവഴിച്ചത് രണ്ടേ ദശാംശം ആറ് ഒൻപത് ശതമാനം തുക മാത്രമാണെന്ന വാർത്ത ജനം ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ പദ്ധതിയിലൂടെ ചിലവഴിച്ചത് രണ്ടേ ദശാംശം ഒൻപത് ആണെങ്കിൽ നഗരപ്രദേശത്തേത് രണ്ടേ ദശാംശം ഒന്ന് ശതമാനമാണ് മറ്റു പദ്ധതികളെ പോലെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ലൈഫ് മിഷനെയും ബാധിച്ചുവെന്നായിരുന്നു വാർത്തയോടുള്ള മന്ത്രി എം ടി രാജേഷിന്റെ പ്രതികരണം എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് ലൈഫിനെ അതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വീട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വീടാണ് ടാർപോളിൻ കെട്ടിയും അന്തി ഉറങ്ങുന്നവരുടെ തീരാ ദുരിതത്തിന് എന്ന് ആറുയാകുമെന്ന് പറയാൻ സർക്കാരിനാകുന്നില്ല വൃദ്ധജനങ്ങളും മാറാരോഗങ്ങൾ പിടിപെട്ടവരും അംഗവൈകല്യങ്ങൾ നേരിട്ടവരും വീടിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നവരുടെ കൂട്ടത്തിലുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഭവനരഹിതർക്ക് കേന്ദ്രം അനുവദിക്കുന്ന തുകയും മറ്റു ചെലവുകൾക്കായി വകുപ്പ് വകമാറ്റി ചിലവഴിക്കുകയാണ് ജനം തിരുവനന്തപുരം